അല്ല ഇർഷാദ് ഹാഫിദ് കോളേജിൽ നിന്ന് ഖുർആൻ മനപാഠമാക്കിയ വിദ്യാർത്ഥികളുടെ സന്നദ്ധാന സമ്മേളനം ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സാന്ത്വന മേഖലയിൽ 25 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന അല്ല ഇർഷാദിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹിഫ്ദ് കോളേജിൽ നിന്ന് ഖുർആൻ മനപാഠമാക്കിയ കുട്ടികൾക്കുള്ള സന്നദ്ധാന സമ്മേളനമാണ് ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ വിവിധ പരിപാടികളോടെ നടക്കുന്നത്. മത ഭൗതിക രംഗത്ത് KG മുതൽ PG വരെ പഠിക്കാൻ സംവിധാനമുള്ള സ്ഥാപന സമുച്ചയമാണ് അൽ ഇർഷാദെന്നും സമ്മേളനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 30 മുതൽ മെയ് 2 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഖുർആൻ പ്രഭാഷകൻ ഷാഫി സഖാഫി മുണ്ടമ്പ്ര പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 വൈകുന്നേരം 4 മണിക്ക് മഹല്ല് ഖാസി അബ്ദുള്ള ഫൈസിയുടെ നേതൃത്വത്തിൽ ഖബർ സിയാറത്ത് നടക്കും. മഹല്ല് പ്രസിഡന്റ് EK ഹുസൈൻ ഹാജി പതാക ഉയർത്തും. തുടർന്ന് വൈകുന്നേരം 4:30 നടക്കുന്ന സൗഹൃദ സംഗമവും മുക്കനഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ സത്യനാരായണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വാർഡ് കൗൺസിലർമാരായ വേണു കല്ലൂരിറ്റി, കൃഷ്ണൻകുട്ടി, സക്കീന തുടങ്ങിയവർ സംബന്ധിക്കും. മെയ് 1 3 മണിക്ക് മുതലീം സംഗമവും 5 മണിക്ക് തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധ തൊഴിലാളി യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തി തൊഴിലാളി സംഗമവും നടക്കും. ദേവ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മെയ് 2 വൈകുന്നേരം 5 മണിക്ക് തുറമുഖവകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. MLA മാരായ ലിൻഡോ ജോസഫ്, PDR റഹീം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. സമാപന സമ്മേളനത്തിൽ ഇബ്രാഹിമുൽ, ഖലീൽ ബുക്കാരി, കോടമ്പുഴ ബാബ മുസ്ലിയാർ, മജീദ് കക്കാട് തുടങ്ങിയവർ സംബന്ധിക്കും. 25 വർഷമായി അൽ ഇർഷാദ് സ്ഥാപനം തുടങ്ങിയിട്ട് വിദ്യാഭ്യാസവും കാരുണ്യ സേവന പ്രവർത്തനങ്ങളും എല്ലാം ഇതിൻ്റെ കീഴിലുണ്ട്. KG മുതൽ PG വരെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിയുന്നത്ര സഹായങ്ങൾ, റമദാൻ മാസമാകുമ്പോൾ നോമ്പുത്തുറയുടെ ഓണം വരുമ്പോൾ അവർക്ക് ആവശ്യമായത് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീഴിലായിട്ട് ഹോം കെയറായിട്ട് അനാഥ കുട്ടികൾക്കുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. പിന്നെ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. അതിൽ പിന്നെ ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ സമ്മേളനം നടക്കുന്നത് ഇതിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായ ഖുർആൻ മനപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾ 2nd batch ഇറങ്ങണം. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അനുബന്ധമായിട്ട് 2-3 പരിപാടികൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ദിവസങ്ങൾ മതപ്രഭാഷണമുണ്ട്. പിന്നെ മെയ് 1 ആയപ്പോൾ തൊഴിലാളി ദിനമാണല്ലോ, അപ്പോൾ തൊഴിലാളികളെ വിളിച്ചുകൊണ്ട് ഒരു സംഗമം നടത്തുന്നുണ്ട്. പിന്നെ പരിസരത്ത് ഉള്ള എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഒരാൾപക്ക സംഗമം സൗഹൃദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഗമം വെക്കുന്നുണ്ട്. പിന്നെ മതം പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു ഒരു വിദ്യാർത്ഥി സംഗമം വെക്കുന്നുണ്ട്. പിന്നെ സ്ഥാപനത്തിൻ്റെ ഇത്ത് കോളേജിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിക്കും. കൂടെ ലിൻഡോ ജോസഫ് MLA ഉണ്ടാവും, PT റഹീം MLA ഉണ്ടാവും, പിന്നെ നോളജ് സിറ്റിയുടെ ഡയറക്ടർ AP അബ്ദുല്ലക്കി മസേരി ഉണ്ടാവും. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വി ഹുസൈൻ മേപ്പള്ളി, OM ബഷീർ സഖാഫി, ഹാഫിദ് അബ്ദുൽ ബാസിത്ത്, അൽ ഇർഷാദ് മാനേജർ മൻസൂർ അലി AP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.